എല്ലാ ദിവസവും ഇതുപോലെ കുറച്ചു നേരം നടന്നാല് ഒരുപാട് സൂക്കേട് മാറിക്കിട്ടു. അത് പിന്നെ പറയണോ കളപ്പാട്ട? അപ്പ അവിയല്ലേ വേസ്റ്റ് കവറ് റോട്ടുമ്മേലിട്ട് പോന്ന് നിക്കടാടാ. വിടറ് കളപ്പാട്ട, ഇന്നോനെ ശരിയാക്കണം. ഉയന്റെ അമ്മേ, കുരിപ്പിങ്ങൾ കണ്ടല്ലോ എന്ത് തമ്മാടിത്താ പവിഞ്ഞ് കാണിച്ചേ. അത് ഞാൻ വേസ്റ്റ്. ഇഞ്ഞി വേസ്റ്റാണെന്ന് എനക്ക് പണ്ടേ അറിയാം. മലർന്ന് കിടന്ന് മേലോട്ട് തുപ്പറ് കേട്ടാ. ഞാൻ ഈ വേസ്റ്റ് എന്താക്കുവനാ, തിന്നുവനാ? ഒരൊറ്റ നങ്ങ് തന്നാലുണ്ടല്ലോ, കാര്യം പറയാമ്പം കോമഡി പറയുന്ന. വീട്ടിലെ മാലിന്യം എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ആരും ഇനി തല പോയക്കണ്ട. അഴക് കോഴിക്കോടിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ 21.5 കോടി ഉറുപ്പേന്റെ നല്ലൊരു പദ്ധതിയാ, മുഴുവൻ വീടുകളിൽ എത്തിക്കും പോന്നെ. അടിപൊളിയാണല്ലോ, ഉമ്മക്കും കിട്ടുമോ പൈസ? കളപ്പാട്ട, ഇവൻ നിങ്ങൾ അടിക്കുന്നു അതോ ഞാൻ അടിക്കണം? അയ്യോ അടിക്കല്ലേ, നിങ്ങൾ കാര്യം പറ. 600,000 ആളുകളുള്ള നഗരമാണ് നമ്മുടെ കോഴിക്കോട്. 141,000 വീടുകളും 34,000 സ്ഥാപനങ്ങളും ഉണ്ട്. ഇവിടുന്നൊക്കെ ദിവസം ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ എത്ര ആയിരിക്കും എന്ന അഞ്ഞു കരുതിയേ. ഉറവിടത്തിൽ തന്നെ അത് സംസ്കരിക്കാൻ കഴിഞ്ഞാല് നമ്മുടെ നാടിന് 7 അടകല്ലേ. അതിനു വേണ്ടിയാ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഓരോ വീടുകളിലും ആവശ്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ സബ്സിഡിയോടെ നൽകുന്നത്. പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റ്, റിംഗ് കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, പിന്നെ ജീവിനു ബൊക്കാശി ബക്കറ്റ്. എന്തെന്ന്? ജീവനുള്ള കക്കൂസ് ബക്കറ്റ്? കേടോ, ജീവിനും ബൊക്കാശി ബക്കറ്റും ഒക്കെ മാലിന്യം സംസ്കരിക്കാനുള്ള സൂത്രങ്ങളാണ്. ദുർഗന്ധമോ പുഴുശല്യമോ ഒന്നുമില്ലാതെ നല്ല അസല് കമ്പോസ്റ്റ് ലഭിക്കൂ. അത് പുറത്തു കൊടുത്താലും പൈസയല്ലേ. ഞാൻ എന്തായാലും മാറി ചിന്തിക്കാൻ പോവാ. എന്റെ വീട്ടിലെ മാലിന്യം ഇനി മുതൽ ഞാൻ വീട്ടിൽ തന്നെ സംസ്കരിക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ അഴക് എന്ന പദ്ധതിയുടെ ഭാഗമായി വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ഉണ്ടാകുന്ന ജൈവ മാലിന്യം അത് സംസ്കരിക്കാനുള്ള സംവിധാനം കോർപ്പറേഷൻ ഒരുക്കുന്നുണ്ട്. 60,000 വ്യത്യസ്ത തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ഇത് സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ഇതിനുവേണ്ടി വാർഡ് കൗൺസിലർമാരുമായും അടുത്തുള്ള ഹെൽത്ത് സർക്കിളുമായും ബന്ധപ്പെടണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.